രോഗം മാറ്റണം മഹാനവരുകളെ, എന്റെ രോഗം അല്ലാഹു ശിഫിയാക്കണം മഹാനവരുകളെ. ക്യാൻസർ രോഗികളെ എത്രയോ ആളുകൾ, മാരകമായ വലിയ വലിയ രോഗികളെ കിടന്നി തകരാറായവര്, എത്ര വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും മടവൂർ പാപ്പാന്റെ സമീപത്ത് വന്ന് സങ്കടം പറയുമ്പോൾ, മഹാനായ മടവൂർ പാപ്പ, ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, ആ രോഗം ഇനി വേണ്ട, ആ ബുദ്ധിമുട്ട് ഇനി വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, അത് ഞാൻ മാറ്റിയിരിക്കുന്നു അല്ലാഹു, എന്റെ വാക്കിലൂടെ അല്ലാഹു അത് മാറ്റിയിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ഇനി ചെയ്യേണ്ട, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ രോഗികൾക്ക് സമാധാനം നൽകുന്ന കരുണയുടെ ഉടമയായ ശേഖന. ഒരു രോഗിക്ക് പ്രധാനമായിട്ട് വേണ്ടത് കരുണയുടെ വാക്കുകളാണ്. ഏത് രോഗിയാണെങ്കിലും പ്രധാനമായി വേണ്ടത് കരുണയുടെ വചനങ്ങളാണ്. രോഗികളെ നമ്മൾ കരുണയുടെ വചനങ്ങളിലൂടെ സമാധാനിപ്പിക്കണം. അങ്ങനെയാണ് ഒരു രോഗി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? കരുണയുടെ വാക്കുകൾ. ഇത് ഒരാൾക്ക് പനി വരുമ്പോ അല്ലാഹുവിന് പനിയാണല്ലോ, അവന് കൊറോണ, അവന് കോവിഡ്, ഇങ്ങനെയാണ് പേടിപ്പിക്കരുത്, ഭയപ്പെടുത്തല്ലേ. ഏതൊരാളും ആഗ്രഹിക്കുന്നത് കരുണയാണ്. സാറില്ല മോനെ, അതൊക്കെ സ്വാഭാവികമാണ്. രോഗം തരുന്ന അല്ലാഹു ഇഷ്ടം കൊണ്ടാണ് രോഗം തരുന്നത്. അല്ലാഹു രോഗം തരുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, സ്നേഹം കൊണ്ടാണ്. സാറില്ല, അത് രണ്ടു ദിവസം ഇൻഷാല്ലാ മരുന്ന് കഴിച്ചാൽ മാറുന്നതുള്ളൂ. ഞാൻ ദുആ ചെയ്യട്ടോ? നമ്മളൊക്കെ ദുആ ചെയ്യണ്ടല്ലോ, അതിന്റെ വർഗത്തുകൊണ്ട് അല്ലാഹു മാറ്റി തരും എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് സമാധാനത്തിൽ രണ്ട് തട്ട് തട്ടുക, ഒന്നായിട്ട് കൊട്ടരുത്, രണ്ട് തട്ട് തട്ടുക. അതോടുകൂടി ആ പ്രിയപ്പെട്ട ഒരു രോഗത്തിന് ഷിഫ കിട്ടും. ഇതങ്ങനെയാണ്, ഇത് നേരെ മറിച്ച് ഒരു രോഗം വന്നാ പിന്നെ അല്ലാഹുവേ അതിലും വലിയ മരിച്ചാൽ മതിയായിരുന്നു ആ രോഗി ആഗ്രഹിക്കും. ആ രൂപത്തിലാവരുത്, ആ രൂപത്തിലാവരുത് കാര്യങ്ങളെ നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്. രോഗികൾക്ക് കരുണ ചെയ്യണം നമ്മൾ, അതിനി വേണ്ട, അത് ഷിഫിയാവും, നീ ബേജാറാവണ, നീ സങ്കടപ്പെടണം. അങ്ങനെ കരുണയുടെ വാക്കുകളെ പറയുമായിരുന്നു. ശൈഖുകളുടെ ജീവിതം അങ്ങനെയാണ്, ശൈഖുകളുടെ ജീവിതം അങ്ങനെയാണ്. അന്ധകാരത്ത് മാത്രമല്ല കൂട്ടുകാരാ, ഇന്നും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. മടവൂർ പാപ്പാന്റെ ഹയാത്ത് കാലത്ത് മഹാനവറുകൾ തുടക്കം കുറിച്ച സ്ഥാപനമുണ്ട് മടവൂരിൽ, മടവൂരിലെ സി എം സെന്റർ എന്ന അറിവിന്റെ ഗോപുരം. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മൊത്ത മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, ആ സ്ഥാപനത്തെ അറിയണം, നിങ്ങളെ പഠിക്കണം, നമ്മളെ കാണണം, നമ്മള് നിങ്ങൾ മടവൂര് വരുമ്പോ ആ സ്ഥാപനം ഒന്ന് കാണണം കൂട്ടുകാരാ. ഈ പാവപ്പെട്ടവൻ ആ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളാണ് അനുഭവങ്ങൾ പറയാറുള്ളത്, ഉസ്താദേ ഞങ്ങൾക്ക് രോഗങ്ങൾ വന്ന സമയമുണ്ടായിരുന്നു, വലിയ പ്രതിസന്ധികൾ വന്ന സമയമുണ്ടായിരുന്നു, ഒരിക്കലും മക്കളുണ്ടാവൂല എന്ന് ഡോക്ടർമാര് എഴുതിയിരുന്ന ഞങ്ങളുടെ ജീവിത കാലഘട്ടം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് മടവൂർ പാപ്പാനെ കുറിച്ചറിഞ്ഞത്, അവിടത്തേക്ക് സിയാറത്ത് ചെയ്യാൻ വന്നതും അവിടുത്തെ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയതും എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് ആ നേർച്ചയുടെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ട് സന്തോഷം പറയുന്നത്. ഈ പാവപ്പെട്ടവന്റെ അനുഭവത്തിൽ ഒരുപാട് ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്നലെ രാത്രി ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഇന്നലെ രാത്രി നമ്മുടെ ഐ സി എഫിന്റെ ഹവായ് യൂണിറ്റിൽ അൽഹംദുലില്ലാഹ് മടവൂർ പാപ്പാന്റെ സി എം വലിയനാഥന്റെ ഹുറൂസിന്റെ പ്രഭാഷണം നടത്തിയ സൂം മീറ്റിംഗിലൂടെ. അപ്പോ ആ പ്രഭാഷണം കഴിഞ്ഞ് ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവം പറഞ്ഞു. എന്താ അനുഭവം? സതേ, എന്റെ ജീവിതത്തിൽ തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. എന്റെ ഭാര്യക്ക് മക്കളുണ്ടാവൂല എന്ന ഡോക്ടർമാര് പറഞ്ഞതാണ്. പക്ഷേ നിരന്തരം മടവൂർ പാപ്പാനെ സിയാറത്ത് ചെയ്യുകയും അവിടത്തേക്ക് ഫാത്തിഹകളും ഹദിയകളും നേർച്ചകളും നിരന്തരം ഞങ്ങൾ ചെയ്യുകയും ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നു. അവിടുത്തെ മഹാനവറുകളുടെ പേര് ഞങ്ങൾ ആ കുഞ്ഞിന് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ മഹാനവറുകളോട് അല്ലാഹു സാധിപ്പിച്ചു തരികയാണ്. കാരണം അല്ലാഹുലേക്ക് ഏറ്റവും അടുത്തവരാണ് അവര്. അതുകൊണ്ട് അവരെ മുന്നിൽ നമ്മൾ എന്ത് ചോദിച്ചാലും, ഹലാലിന്റെ വഴികൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നമ്മുടെ മുമ്പിൽ
തുറന്നു തരും. ഏത് പ്രതിസന്ധികളും അല്ലാഹു മാറ്റി തരുന്നതാണ്. അതുകൊണ്ട് ഈ ലൈവിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തുമുക്കിനികളോട് പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ മടവൂരിലേക്ക് മടവൂര് പാപ്പാന ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്. അവിടുത്തെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാത്ത ദിവസം ഉണ്ടാവരുത്. പറ്റുന്ന സമയങ്ങളിലൊക്കെ മടവൂര് പാപ്പാന ഹദറത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതിയിട്ടല്ല, നിങ്ങൾക്ക് ഏത് പ്രയാസം വന്നാലും നിങ്ങൾ മടവൂരിലേക്ക് ഫാത്തിഹ ഓതുക. ഏത് സങ്കടം വന്നാലും മടവൂരിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. ഏത് പ്രയാസ പ്രതിസന്ധികൾ പർവ്വതം പോലെ നിങ്ങളെ പൂമാലകളെ പോലെ തേടി വന്നാലും മടവൂര് കുത്തുബുല്ലാനും ശൈഖുനാക്ക് ഫാത്തിഹ ഓതുന്നവരാണോ അവരെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും കൂട്ടുകാരാ. മടവൂര് ശൈഖുനാക്ക് നിരന്തരമായ ഫാത്തിഹ ഓതുന്നവരെ, നിങ്ങളെ കടലകൾ വീടാനുള്ള വഴികൾ മഹാനവരകൾ നിങ്ങളെ മുമ്പിൽ തുറന്നു തരും കൂട്ടുകാരാ. നിങ്ങളെ മനസ്സിനെ പർവ്വത സമാനമായ ദുഃഖഭാരങ്ങളിൽ പേറി നടക്കുന്ന മനസ്സാണെങ്കിൽ, മടവൂര് ശൈഖുനാട ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതുന്ന നിങ്ങളാണെങ്കിൽ, നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മഹാനവറുകൾ ദൂരീകരിച്ച് തരം കൂട്ടുകാരാ. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിശ്വാസമുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രയോ വിഷമങ്ങൾ മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. കുഞ്ഞുമോന്റെ ബുദ്ധി ശരിയല്ല, കുഞ്ഞുമോന്റെ കണ്ണിനെ കാഴ്ചയില്ല. ഇന്നും വിളിച്ചു പറഞ്ഞ് എത്രയോ സങ്കടങ്ങൾ ഉസ്താദ്, എന്റെ കുഞ്ഞുമോനെ നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എത്രയോ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികളെ വിഷമങ്ങൾ വിളിച്ചു പറയുന്ന വിശ്വാസികളോട്, എന്റെ പ്രിയപ്പെട്ടവരോട്, എല്ലാവരോടും പറയുന്നത് ദുആ ചെയ്യാ. മടവൂര് പാപ്പാന പറക്കത്ത് കൊണ്ട് അല്ലാഹു സലാമത്ത് നൽകട്ടെ എന്നാണ് ആ വാക്ക് മതിയല്ലോ പ്രിയപ്പെട്ടവരെ. മടവൂര് പാപ്പാന ഹക്ക് കൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്നതാണ്, സംശയിക്കണ്ട. ഓതി നോക്കൂ കൂട്ടുകാരാ, ഒരത്ഭുതം പോലെ മാറ്റത്തിന്റെ പടപ്പാട്ടുകൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നതാണ്. മറന്നു പോവണ്ട, ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട് കൂട്ടുകാരേ. എത്ര വലിയ പ്രതിസന്ധി സമയങ്ങളിലും മടവൂര് പാപ്പാന്റെ സഹായമാണ് നമുക്ക് വലിയ സഹായം. എല്ലാ ദിവസവും ഫാത്തിഹ ഓതണം നമ്മളെ, എല്ലാ ദിവസവും അവിടുത്തെ മദഹ് ചൊല്ലണം നമ്മളെ, എല്ലാ ദിവസവും അവിടുത്തെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മളെ. ശൈഖുനാന്റെ പൊരുത്തമുള്ള ഖാദിമീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ.